മഹാനായ കൗശികമാമുനെ അങ്ങയുടെ പാദസ്പർശത്താൽ അയോധ്യ ധന്യമായി. അവിടുത്തെ ആജ്ഞയെന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. ദാനത്തിലും സത്യധർമ്മപാലനത്തിലും അയോധ്യ പുകൾ വെച്ചതാണ്. നമ്മുടെ ഒരാവശ്യവും അനുവദിക്കാൻ ദശരഥന് വിഷമമാവില്ല. ഇല്ല, എന്തു വേണമെങ്കിലും അവിടത്തേക്ക് ആവശ്യപ്പെടാം. എന്തും നൽകുവാൻ നമുക്ക് സന്തോഷമേയുള്ളൂ. അങ്ങക്ക് എന്താണ് ആവശ്യം? അരുളി ചെയ്താലും. മഹാരാജ, നാം വനമധ്യത്തിൽ അതിതീവ്രമായൊരു യാഗം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ അസുരന്മാരായ മാരീചനും സുബാഹുവും യാഗവേദി അശുദ്ധമാക്കുകയും യാഗം മുടക്കുകയും ചെയ്യുന്നു. യാഗരക്ഷയ്ക്കായി അങ്ങയുടെ മൂത്ത പുത്രൻ രാമനെ അയച്ചു തന്നാലും. ഏ, രാമനെയോ? മഹർഷി, യാഗരക്ഷ നടത്താൻ രാമന് കഴിയും. മഹാത്മാവേ, എന്റെ രാമന് യൗവനം തികഞ്ഞില്ല, കൗമാരത്തിന്റെ ചാവല്യങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. അതിനു മുൻപേ ക്രൂരന്മാരും മായാവികളുമായ അസുരന്മാരുമായി പോരടിക്കുന്നതിനയക്കുകയോ? വേണ്ട മഹാമുനെ, യാഗരക്ഷയ്ക്കുള്ള സർവസന്നാഹത്തോടെയും സൈന്യങ്ങളോടെയും ഞാൻ വന്നുകൊള്ളാം. രാമനെ, എന്റെ രാമനെ. രാജൻ, ഭയപ്പെടാതെ ആളും തേരും മാനപ്പടിയുമായി യാഗം നടത്തുകയും അസുരന്മാരെന്നെ പരിഹസിച്ച് ചിരിക്കും. രാമൻ അമ്പും വില്ലുമായി എന്നോടൊപ്പം ഉണ്ടായാൽ മതി, യജ്ഞവിധി ഞാൻ പൂർത്തിയാക്കും. എങ്കിലും രാമനെ, ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ദശരഥരാജൻ സത്യലംഘനം നടത്താൻ പാടില്ല. കുലമഹിമ മറക്കരുത്. വസിഷ്ഠ മാമുനെ, അങ്ങെന്താണ് ഒന്നും പറയാതെ നിൽക്കുന്നത്? ആവശ്യപ്പെട്ടത് പ്രകാരം കൗശിക മുനിയുടെ കൂടെ രാമനെ അയക്കുക. വീരനായ രാമൻ വിജയസ്ത്രീലാളിതനായി തിരിച്ചു വരും. മഹർഷി, അങ്ങയുടെ ആഗ്രഹം പോലെ. സന്തോഷത്തോടെ രാമനെ യാത്രയാക്കൂ. കൗശിക മുനി, രാമലക്ഷ്മണന്മാർ കൂട്ടുപിരിയാത്ത സഹോദരന്മാരാണ്. ഓഹോ, എങ്കിൽ രാമനോടൊപ്പം ലക്ഷ്മണനും പോരട്ടെ. അപ്പോൾ രണ്ടു പുത്രന്മാരും? രണ്ടുപേരെയും നാം കൊണ്ടുപോകും. രാമനെ കൊണ്ട് അനേക കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ട്. വസിഷ്ഠൻ പറഞ്ഞത് കേട്ടില്ലേ? വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ, വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീരബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൂടി യാത്രയാ കൗശികനോടൊപ്പം യാത്ര പുറപ്പെട്ട രാമനെയും ലക്ഷ്മണനെയും നിറമിഴികളോടെ കൗസല്യയും സുമിത്രയും കണ്ടുനിന്നു. സന്താപത്തിന്റെയും സന്തോഷത്തിന്റെയും അതിലോലമായ അതിലേതെന്നറിയാതെ ദശരഥൻ നിർനിമേഷനായി നിന്നു. വസിഷ്ഠ മഹർഷിയും അയോധ്യയിലെ പൗരാവലിയും രാമലക്ഷ്മണന്മാർക്ക് നന്മ നേർന്നു. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും സരയൂ നദീതീരത്തെത്തി. അവിടെ വെച്ച് ബല, അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ മഹർഷി കുമാരന്മാരെ ഉപദേശിച്ചു. അടുത്ത ദിവസം തോണി കടന്ന് അവർ അതിഘോരമായ വനത്തിൽ പ്രവേശിച്ചു. രാമ ഗുരു,
അതിമനോഹരമായ ഈ വനത്തിൽ ഘോരരൂപിണിയായ താടക വസിക്കുന്നു. ആ ദുഷ്ടരാക്ഷസിയെ ഭയന്ന് നല്ലവരായ മുനിമാർ ഈ വനത്തിൽ പ്രവേശിക്കാറേയില്ല. താടകയെ വധിച്ച് ഈ കാനനം സജ്ജനവാസയോഗ്യമാക്കണം. അവിടുന്ന് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിക്കണമെന്നാണ് പിതാവരുളിയിരിക്കുന്നത്. അങ്ങയുടെ ആഗ്രഹം പോലെ. ദുഷ്ടനിഗ്രഹം രാജധർമ്മവുമാണ്. അതാ മനുഷ്യ സാമീപ്യം താടക മനസ്സിലാക്കി കഴിഞ്ഞു. രാമ ലക്ഷ്മണ തയ്യാറാവൂ. ശരം തൊടുത്തു കഴിഞ്ഞു. ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. കുമാരന്മാരെ, നാം നമ്മുടെ യജ്ഞസ്ഥലത്ത് എത്തിയിരിക്കുന്നു. മനോഹരമായ പ്രദേശം അല്ലേ ലക്ഷ്മണ? അതെ, ശാന്തസുന്ദരമായ വനം. പക്ഷേ നമ്മുടെ യാഗം തുടങ്ങുകയേ വേണ്ടു. അസുരന്മാർ ആർത്തട്ടഹസിച്ചു വരും. മഹാഗുരു, യജ്ഞം ആരംഭിച്ചാലും? ഓ, ആരംഭിക്കാം. യാഗവും ദീക്ഷിച്ചേതു കൗശികനതു കാല ആഗമിച്ചേതു നക്കഞ്ചരന്മാർ പടയോടും. യാഗവും ദീക്ഷിച്ചേതു കൗശികനതു കാല ആഗമിച്ചേതു നക്കഞ്ചരന്മാർ പടയോടും. മധ്യാന കാലേ മേൽഭാഗത്തിങ്കൽ നിന്നു രക്തവൃഷ്ടിയും കൂടങ്ങിടിനാറതു നേരം. മധ്യാന കാലേ മേൽഭാഗത്തിങ്കൽ നിന്നു രക്തവൃഷ്ടിയും കൂടങ്ങിടിനാറതു നേരം.